ಶುಕ್ಲಾಂಬರಧರಂ ವಿಷ್ಣುಂ ಸಶಿವರ್ಣಂ ಚತುರ್ಭುಜಂ ಪ್ರಸನ್ನವದನಂ ಧ್ಯಾಯೇತ್ ಸರ್ವವಿಘ್ನೋಪಶಾಂತಯೇ. ಗುರುರ್ಬ್ರಹ್ಮ ಗುರುರ್ವಿಷ್ಣುಃ ಗುರುರ್ದೇವೋ ಮಹೇಶ್ವರಃ ಗುರುಸಾಕ್ಷಾತ್ ಪರಂ ಬ್ರಹ್ಮ ತಸ್ಮೈ ಶ್ರೀ ಗುರವೇ ನಮಃ. ಸರಸ್ವತಿ ನಮಸ್ತುಭ್ಯಂ ವರದೆ ಕಾಮರೂಪಿಣಿ ವಿದ್ಯಾರಂಭಂ ಕರಿಷ್ಯಾಮಿ ಸಿದ್ಧಿರ್ಭವತು ಮೇ ಸದಾ. ಕೂಜಂದಂ ರಾಮ ರಾಮೇತಿ ಮಧುರಂ ಮಧುರಾಕ್ಷರಂ ಆರುಹ್ಯ ಕವಿತಾ ಶಾಖಾಂ ವಂದೇ ವಾತ್ಮೀಕಿ ಕೋಗಿಲಂ. ಸಾನಂದರೂಪಂ ಸಕಲ ಪ್ರಬೋಧಂ ಆನಂದದಾನಾಮೃತ ಪಾರಿಜಾತಂ ಮಾನುಷ್ಯಪತ್ಮೇಷು ರವಿಸ್ವರೂಪಂ ಪ್ರಣೌಮಿ ತುಂಜತ್ತಳು ಮಾರ್ಯಪಾದಂ. ರಾಮಾಯ ರಾಮಭದ್ರಾಯ ರಾಮಚಂದ್ರಾಯ ವೇದಸೇ ರಘುನಾಥಾಯ ನಾಥಾಯ ಸೀತಾಯಾಃ ಪತಯೇ ನಮಃ. ಮನೋಜವಂ ಮಾರುತತುಲ್ಯವೇಗಂ ಜಿತೇಂದ್ರಿಯಂ ಬುದ್ಧಿಮದಾಂ ವರಿಷ್ಠಂ ವಾತಾತ್ಮಜಂ ವಾನರಯೂಧ ಮುಖ್ಯಂ ಶ್ರೀರಾಮದೂತಂ ಶಿರಸಾ ನಮಾಮಿ. ಓಂ ಶ್ರೀ ಸೀತಾ ಲಕ್ಷ್ಮಣ ಭರತ ಶತ್ರುಘ್ನ ಹನುಮತ್ ಸಮೇತ ಶ್ರೀರಾಮಚಂದ್ರಸ್ವಾಮಿನೇ ನಮಃ. ಓಂ ಶ್ರೀ ಆಂಜನೇಯ ಸ್ವಾಮಿನೇ ನಮಃ. ಹರಿಓಂ. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ರಾಮಾಯಣ ಮಾಸಂ 28 ಎಪಿಸೋಡಿಲೇಕ್ಕೆ ಎಲ್ಲರಿಗೂ ಸುಸ್ವಾಗತ. ಸುಂದರಕಾಂಡ ಅದಿನ್ ಅವಸಾನ ಭಾಗಮಾನ ನಮ್ಮ ಕಳೆದ ದಿವಸಂ ಪರಣ್ಣು ನಿರ್ತಿಯದ. ಆಂಜನೇಯ ಸ್ವಾಮಿ ಸೀತಾ ದರ್ಶನಂ ಚೇದ ಸೀತಾದೇವಿಯೆ ಆಶ್ವಸಿಪ್ಪಿಚ್ಚ್ ತನ್ನೆ ಶ್ರೀರಾಮದೂತ ತನ್ನೆ എന്നുള്ളതായിട്ടുള്ള ವಿಶ್ವಾಸಂ ವರುತ್ತಿ ರಾಮന്‍റെ ನಾಮ ಅಂಕಿತಮಾಯಿರಿಕ್ಕುನ್ನ ಅಂಗುಲೀಯಂ ಕೈಮಾಟಂ ಚೇದು ಅದುಪೋಲೆ ಸೀತಾದೇವಿಯ ತಿರುಚ್ಚಂ ಅಡಯಾಳಮಾಯಿ ಚೂಡಾರತ್ನವೂ ರಹಸ್ಯಮಾಯಿട്ടുള്ള ಅಡಯಾಳವಾಕ್ಕും ಶ್ರೀರಾಮನೋಡ್ പറയാനുള്ളതായിട്ടുള്ള ಕಾರ್ಯಗಳും ಎಲ್ಲಾ ವಾಂಗಿಚದಿನ ಶೇಷಂ ಸೀತಾದೇವಿಯೋಡ ವಿಡ ಪರಞ್ಞು ಅಮ್ಮೆಯಡ ಅನುಗ್ರಹಮೆಲ್ಲಾಂ ವಾಂಗಿಚ ಪುರಪಡುಗಯಾನ ತಿರಿಚ ವಾನರನ್ಮಾರ್ ನಿಲ್ಕುನ್ನ ಮಹೇಂದ್ರ ಪರ್ವತತಿಲೇಕ್ಕಾನ ಎತ್ತೇಂಡದು. ಪಕ್ಷೇ ಅದೇಹಂ ಅಲ್ಪನೇರಂ ಅವಡೆ ತನ್ನ ಒಂದು വലിയ ವೃಕ್ಷತ್ತಿಂಡೆ ಮುಗಳಿ ಕೈರಿ ಇರುನ್ನ ಒಂದು ಆಲೋಚಿಸು ಎಂದಾನ ಇನಿ ನಾನು ಚೇಯೇಂಡದು ವೆರದೇ ಇಂಗನೆ ರಹಸ್ಯಮಾಯಿ ವನ್ನ ಸೀತ ಇವಡೆ ಉಂಟೆಂದ ಮಾತ್ರಂ ಕಂಡಿಟ್ಟು ಪೋಯಾ ಮದಿಯೋ ಎನ್ನಾಲ್ ಒಂದು ಉತ್ತಮ ದೂತ ಎಂಗನೆಯಾನ ವೇಂಡದು ಸ್ವಾಮಿ ಪರಂಜು ಏಲ್ಪಿಕ್ಕಾತ್ತದಾಯಿಟ್ಟುಳ್ಳ ಕಾರ್ಯಗಳೂ ಆವುಮೆಂಗಿ ಚೇಯಣಂ. ಮುಖ್ಯ ಕಾರ್ಯತಿನ ತಡಸಂ ವರಾನೂ ಪಾಡುಗಿಲ್ಲ. ತನ್ನೆ ಮುಖ್ಯ ದೌತ್ಯಂ ಸೀತಾದೇವಿ ಎವಡೆಯಾನ ಇರಿಕ್ಕುನ್ನದೆನ್ನೂ ಜೀವನೋಡೆ ಇರಿಕ್ಕುನ್ನುಂಡೋ ಎನ್ನೂ ಎಂದಾನ ಅವಸ್ಥ ಎನ್ನೂ എന്താണ് ദേവിയുടെ ഉള്ളിലുള്ള ഭാവം എന്നുമൊക്കെ അറിയുകയാണ്. സീതാദേവി രാവണൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല, പ്രയത്നങ്ങളൊക്കെ വൃഥാവിലാവും. സീതാദേവി രാമനെ തന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി രാമൻ തുടർന്നെന്തെങ്കിലും പ്രയത്നം ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള വിവരം അറിയിക്കലാണ് തൻ്റെ മുഖ്യ ദൗത്യം. അത് ഇപ്പോൾ ഏതായാലും അത് സാധിച്ചിരിക്കുന്നു. ഇനി താൻ എന്തിനെങ്കിലും ഇവിടെ അധികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തൻ്റെ മനോധർമ്മം അനുസരിച്ച് എന്തെങ്കിലും ഇവിടെ ചെയ്യാനുണ്ടോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി തീർച്ചയായിട്ടും
താൻ വന്നു പോകുന്നത് രാവണൻ കൂടിയൊന്ന് അറിയണം. മാത്രമല്ല രാവണനെ ഒന്ന് കണ്ട് അദ്ദേഹത്തിന് നല്ല രണ്ട് ഉപദേശം കൊടുക്കണം. പറ്റുമെങ്കിൽ അദ്ദേഹം നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ കുറവ് കാരണം നാളെ ആരെങ്കിലും ഹനുമാൻ സ്വാമിയെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇത്രയും വരെയും പോയിട്ട് ഒന്ന് കണ്ടിട്ട് രണ്ട് വാക്ക് പറഞ്ഞിട്ട് വരായിരുന്നില്ലേ എന്ന് നാളെ ഒരാൾ ചോദിക്കാൻ ഇടയുണ്ടാവരുത്. അതുതന്നെയാണ് ആഞ്ജനേയസ്വാമിയുടെ ആ ഒരു വ്യത്യാസം. രാമായണ മഹാമാലാരത്നം എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് രാമായണ മഹാമാലയിലെ രത്നം തന്നെയാണ് അദ്ദേഹം. എവിടെയും കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യുകയും പറയേണ്ടത് പറയുകയും ആ രീതിയിൽ പെർഫെക്ഷനാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. ഒരു വീഴ്ചയില്ലാതെ, ഒരു കളങ്കമില്ലാതെ, ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു പ്രായോഗിക ബുദ്ധി, അത് ആഞ്ജനേയസ്വാമിയെ നമ്മൾ കണ്ടു പഠിക്കണം. ഒരു ഉദാത്തമായിട്ടൊരു മാതൃകയാണ് ആഞ്ജനേയസ്വാമി. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു, രാവണനെ കാണണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിനുള്ള വഴി എന്താ? ആരോടെങ്കിലും ചെന്ന് രാവണനെ കാണുമെന്ന് പറഞ്ഞാൽ കയറ്റിവിടുമൊന്നുമില്ല. അപ്പോൾ അതിന് എളുപ്പ വഴി നോക്കിയത് തൻ്റെ വാനര സ്വഭാവം കൂടി അതിനുപയോഗിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് രാവണന് പ്രിയപ്പെട്ടതായിട്ടുള്ള ആ അശോക വനികയെ തകർക്കാൻ ആരംഭിച്ചു. അവിടെയുള്ളതായിട്ടുള്ള വൃക്ഷങ്ങൾ, അതുപോലെ കെട്ടിടങ്ങൾ, അതൊക്കെ തൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടും മരങ്ങൾ പിഴുതെടുത്ത് അടിച്ചു തകർത്തും ഗതയുപയോഗിച്ചും എല്ലാം പല രീതിയിൽ അദ്ദേഹം തകർത്തു. തൻ്റെ കാലിൻ്റെ പാദം കൊണ്ട് തന്നെ ചവിട്ടിക്കഴിഞ്ഞാൽ മാളികകൾ പൊളിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം അദ്ദേഹം ഒരു കെട്ടിടത്തിൽ നിന്ന് ഒരു കെട്ടിടത്തിലേക്ക് ചാടി, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി തൻ്റെ ശക്തി മുഴുവൻ അവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് മൊത്തം തകർക്കുകയാണ്. അപ്പോൾ രാക്ഷസന്മാർ പലരും അതിൻ്റെ കാവൽക്കാരായിട്ടുള്ളവരെല്ലാം വന്ന് ഇദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവരെയുമൊക്കെ അദ്ദേഹം അതുപോലെ പാദം കൊണ്ടും കൈകൊണ്ടടിച്ചും ഒക്കെ കാലപുരിയിലേക്ക് അയക്കുന്നുണ്ട്. ഈ ബഹളം കേട്ട് ആ സ്ത്രീകൾ ഉണർന്ന്, രാക്ഷസ സ്ത്രീകൾ സീതാദേവിയുടെ ചുറ്റും കാവലിരിക്കുന്നവർ സീതാദേവിയോട് ചോദിക്കുന്നുണ്ട്, ഇതാരാ, നിന്നെ കാണാൻ വന്ന ആളാണെന്ന് തോന്നുന്നു, എന്താണ് അയാൾ വന്ന് ഇവിടെ വന്ന് നിന്നോട് പറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യം ചോദിക്കുമ്പോൾ സീതാദേവി കൈമലർത്തും, അയ്യോ ഇതൊക്കെ രാക്ഷസന്മാരുടെ മായയായിരിക്കും, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ അതിൻ്റെ സത്യം വെളിപ്പെടുത്താൻ പോയില്ല. ആവശ്യമില്ല ഇവിടെ ആ സത്യം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ദേവി കൈമലർത്തി. അങ്ങനെ രാക്ഷസ സ്ത്രീകൾ രാവണനോട് ചെന്ന് പറഞ്ഞു, ഇതാ ഒരു വാനരൻ വന്ന് അങ്ങേക്ക് പ്രിയപ്പെട്ട അശോക വനികയെല്ലാം തകർക്കുന്നു, വൃക്ഷങ്ങളെല്ലാം കീഴ്മേൽ മറിക്കുന്നു, കെട്ടിടങ്ങളെല്ലാം തകർക്കുന്നു, കാവൽ നിന്നവരെയൊക്കെ തല്ലി കൊന്നുകഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞതായിട്ട് സമയത്ത് ആ രാവണൻ ദേഷ്യപ്പെട്ട് ആജ്ഞാപിക്കുന്നു. അദ്ദേഹം സൈന്യത്തെ അയക്കുകയാണ്. 100,000 സൈന്യം ആദ്യം അയക്കുന്നു. അവർ വന്നവരെയൊക്കെ ആഞ്ജനേയസ്വാമി തൻ്റെ കൈക്കരുത്ത് കൊണ്ട് അടിച്ചു കൊല്ലുന്നതായിട്ട് രംഗം വർണ്ണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 5 സേനാനായകന്മാർ, 5 സേനാനായകന്മാർ ആഞ്ജനേയസ്വാമിയെ നേരിടാൻ വരുന്നുണ്ട്. ആ 5 സേനാനായകന്മാരും പഞ്ചത്വം പ്രാപിച്ചു ആഞ്ജനേയസ്വാമിയോട് എതിരിട്ട് എന്ന് വർണ്ണിക്കുന്നുണ്ട്. ആ യുദ്ധങ്ങളെല്ലാം വളരെ മനോഹരമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത് സുന്ദരകാണ്ഡത്തിൽ, അതൊന്നും നമ്മളിവിടെ വിസ്തരിക്കുന്നില്ല. അതുപോലെ അത് കഴിഞ്ഞ് മന്ത്രിപുത്രന്മാർ 7 വന്നു. ആ 7 അതുപോലെ കാലപുരിക്ക് അയച്ചു. അങ്ങനെ രാവണൻ വിഷമിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇളയമകനായിട്ടുള്ള അക്ഷകുമാരൻ, അച്ഛൻ വ്യസനിക്കേണ്ട, ഞാനില്ലേ, ഞാൻ പോയി ആ വാനരനെ പിടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അക്ഷകുമാരൻ എന്ന ഇളയമകൻ വന്ന് ആഞ്ജനേയസ്വാമിയുടെ യുദ്ധത്തിനായി വരണു. ആഞ്ജനേയസ്വാമി ആ അവൻ്റെ വരവെല്ലാം കണ്ട് ഒന്ന് ആകാശത്തിലേക്കൊന്ന് ഉയർന്ന് താഴോട്ട് ഒന്ന് താണു കുതിച്ചു പാഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഒരു ഇരുമ്പൊലക്ക കൊണ്ട് ആ അക്ഷകുമാരൻ്റെ മസ്തകത്തിലടിച്ച് അപ്പം തന്നെ പണിയും കഴിച്ചു. വന്നതും അയാളുടെ മരണവും വേഗം കഴിഞ്ഞു എന്നർത്ഥം. വലിയതായിട്ടൊന്നും യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. ഇത് കേട്ട് രാവണൻ വ്യസനിച്ച് തൻ്റെ മൂത്ത മകനായ ഇന്ദ്രജിത്തിനെ വിളിച്ച് പറയുന്നുണ്ട്, നമുക്കിതുപോലൊരു നാണക്കേട് ഉണ്ടാവാനില്ല, ഒരു വാനരൻ വന്നിട്ട് ഇത്രയൊക്കെ ഉണ്ടായി, നിൻ്റെ അനുജനെ അയാൾ വധിച്ചിരിക്കണു, ഇനി അവനെ കൊന്നിട്ടേ ഞാൻ നിൻ്റെ അനുജനുള്ള ഉദകക്രിയ ചെയ്യാൻ പോകുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ പോവുകയാണ് യുദ്ധത്തിന് എന്ന് പറഞ്ഞ ആയുധങ്ങളുമായിട്ട് രാവണൻ ഇറങ്ങുന്നതായിട്ടുള്ള സമയത്ത് ഇന്ദ്രജിത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ വ്യസനിക്കരുത്, അച്ഛനല്ല പോകേണ്ടത്, ഞാനാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് ഇന്ദ്രജിത്ത്
രാവണനോട് പറഞ്ഞു, ഇനി അവൻ മരണഭയമില്ലാത്തവനാണെങ്കിൽ, തീർച്ചയായും അവൻ മരണഭയമില്ലാത്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം വരുമോ? അപ്പോൾ അവൻ മരണമില്ലാത്തവനാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഞാൻ ബ്രഹ്മാസ്ത്രം എയ്ത് ബന്ധിച്ചു കൊണ്ടുവരും, അച്ഛൻ ഇവിടെ സ്വസ്ഥനായിരിക്കൂ എന്ന് പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിച്ച് ഇന്ദ്രജിത്ത് രഥത്തിൽ വരികയാണ്. ഇന്ദ്രജിത്തിൻ്റെ വരവ് ആകാശത്തേക്ക് ഉയർന്നുകൊണ്ട് ആഞ്ജനേയസ്വാമി കാണുന്നു. തുടർന്ന് ഇന്ദ്രജിത്തും ആഞ്ജനേയസ്വാമിയുമായിട്ടുള്ള യുദ്ധം ഗംഭീരമായിട്ട് നടക്കുന്നു. ഇന്ദ്രജിത്ത് അസ്ത്രങ്ങൾ ആഞ്ജനേയസ്വാമിയുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും 5, 10, 8 എന്ന് പറഞ്ഞ പോലെ അസ്ത്രങ്ങൾ അയച്ച് അദ്ദേഹത്തെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്. ഓരോ രോമങ്ങളും നന്നാല് കീറി എന്നാണ് ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രപ്രയോഗം കൊണ്ട് ആഞ്ജനേയസ്വാമിക്ക് സംഭവിക്കുന്നത്. എങ്കിലും എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ഉള്ളവനായതുകൊണ്ട് അദ്ദേഹത്തിനെ അതൊന്നും ബാധിക്കുന്നില്ല. അങ്ങനെ ആ കൂസലില്ലായ്മ കണ്ട് ഇന്ദ്രജിത്തിന് മനസ്സിലായി, ഇവനെ ഇങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല, ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കണം എന്ന് കരുതി ആ ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ആഞ്ജനേയസ്വാമി ആ ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒന്ന് അതിന് വിധേയനായി കെട്ടാൻ വിട്ടുകൊടുത്തു. അങ്ങനെ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിക്കപ്പെട്ട ആഞ്ജനേയസ്വാമിയെ മറ്റുള്ള രാക്ഷസന്മാരൊക്കെ വീണ്ടും മറ്റു ചില കയറൊക്കെ കൊണ്ടുവന്ന് ചുറ്റി വരിഞ്ഞു. ഈ സമയത്ത് വാസ്തവത്തിൽ ബ്രഹ്മാസ്ത്ര ബന്ധനം മുക്തമാകും. കാരണം ബ്രഹ്മാസ്ത്രം ബന്ധിച്ചിരിക്കുന്നിടത്ത് വേറൊരു പാശം കൊണ്ട് ബന്ധിക്കേണ്ട കാര്യമില്ല, അത് അതിനെ നിന്ദിക്കലാണ്. അപ്പം സ്വയം നിന്ദിതനായി ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ദേവതാ സങ്കല്പമാണ്, അപ്പം അതിനെ നിന്ദിച്ചതുപോലെയായി. അപ്പോൾ ബ്രഹ്മാസ്ത്രം സ്വയം അവിടുന്ന് മുക്തമായി. എന്നാലും ആഞ്ജനേയസ്വാമി അനങ്ങാതെ കടന്നു. അദ്ദേഹത്തിന് വാസ്തവത്തിൽ ബ്രഹ്മദേവൻ്റെ തന്നെ അനുഗ്രഹമുള്ളത് കൊണ്ട് ഇതൊന്നും ബാധിക്കില്ല. അദ്ദേഹത്തിന് മരണമില്ല, ഒന്നുമില്ല, ചിരഞ്ജീവിയാണ്. അപ്പോൾ അദ്ദേഹം മിണ്ടാതെ കടന്നു കൊടുത്തു, എന്തിനാ രാവണൻ്റെ അടുത്ത് എത്താൻ വേണ്ടി. അപ്പോൾ രാക്ഷസന്മാർ തന്നെ അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് രാത്രിയിൽ വന്ന കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ നേതൃത്വത്തിൽ വിജയിച്ച് ഇന്ദ്രജിത്ത് അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ ഇതാ ആ കള്ളനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി അച്ഛൻ മന്ത്രിമാരുമായിട്ട് ആലോചിച്ചിട്ട് എന്താ വേണ്ട വെച്ചാൽ ചെയ്തോളൂ, ഇവന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇവൻ സാധാരണക്കാരനല്ലേ, സൂക്ഷിക്കണം, ഇവന് മരണഭയം ഇല്ല, ഇവന് ആയുധങ്ങളൊന്നും ഏശില്ല, അതുകൊണ്ട് അച്ഛൻ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും വേണം എന്നും പറഞ്ഞ് ഇന്ദ്രജിത്ത് അവിടുന്ന് വിരമിച്ചു. രാവണൻ്റെ സഭയിലാണ് ഇപ്പോൾ ശ്രീരാമസ്വാമി ഉള്ളത്. രാവണൻ ആദ്യം മര്യാദയ്ക്കൊക്കെ സംസാരിച്ചു, നീ ആരാണ്, എന്താണെന്ന് പറയണമെന്ന് ആ മന്ത്രിയായിട്ടുള്ള സേനാനായകനും മന്ത്രിയുമായിട്ടുള്ള പ്രഹസ്തനോടാണ് രാവണൻ ഏൽപ്പിക്കുന്നത്. കാരണം ദൂതനോട് നേരിട്ട് താൻ സംസാരിച്ച് വില കുറയണ്ട എന്ന് വിചാരിച്ച് തൻ്റെ തന്നെ പ്രധാനമന്ത്രിയായിട്ടുള്ള പ്രഹസ്തനെ വിളിച്ച് പറഞ്ഞു, അതെ ഇവനോട് വന്ന കാര്യമൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കൂ, ആരുടെ ദൂതനാണ്, എവിടുന്നാ വരണ്, എന്തിനാ വന്ന്, എന്തിനാ ഈ വികൃതിയൊക്കെ കാണിച്ചത്, ഇത്രയും നാശനഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയത്, ആളുകളെയൊക്കെ കൊന്നത് എന്തിനാണ്, ഇങ്ങനെയൊക്കെ എല്ലാ വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കൂ എന്ന് പ്രഹസ്തനെ ഏൽപ്പിച്ചു. രാവണൻ അതിന് അധ്യക്ഷനായിട്ട് ഇരിപ്പുണ്ട്. പ്രഹസ്തനാണ് ഇപ്പോൾ ഹനുമാൻ സ്വാമിയുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വളരെ മര്യാദയോടുകൂടി ഹനുമാൻ സ്വാമിയോട് പറയുന്നു, അതെ ഈ സഭ ബ്രഹ്മസഭയ്ക്ക് തുല്യമായിട്ടുള്ള സഭയാ, ഇവിടെ കളവുകളോ അധർമ്മങ്ങളോ ഒന്നുമില്ല, മാത്രമല്ല അങ്ങ് ഇവിടെ സത്യം പറഞ്ഞാൽ അങ്ങേക്ക് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാം, സുരക്ഷിതനായിട്ട് അങ്ങേ ഇവിടുന്ന് അയക്കാം, പേടിക്കുകയേ വേണ്ട എന്നൊക്കെ നല്ല മര്യാദയ്ക്കാണ് പ്രഹസ്തൻ സംസാരിച്ചത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആഞ്ജനേയസ്വാമി അവിടുന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട്, ആദ്യം തന്നെ ആ രാവണനെ ഒരു ജളപ്രഭോ എന്നാണ് വിളിക്കുന്നത് തന്നെ. വിഡ്ഢിയായിരിക്കുന്നവനെ അങ്ങ് സ്വയം വിഡ്ഢിത്തരമാണ് ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങ് എന്ത് അബദ്ധമാണ് ചെയ്തത്? അങ്ങയുടെ തന്നെ മരണത്തിനുള്ള കാരണം ഉണ്ടാക്കി. പുലിവാല് പിടിച്ചു എന്ന്, പുലിവാല് പിടിക്കൽ ബുദ്ധിയുള്ള കാര്യം, ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യോ? അതുപോലെയുള്ളൊരു പുലിവാലാണ് ശരിക്കും അങ്ങ് അങ്ങയുടെ മരണത്തെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആരെയാ അങ്ങ് ചെന്ന് പിടിച്ച് ഉപദ്രവിച്ചിരിക്കുന്നത്? സാക്ഷാൽ ലോകം മുഴുവൻ ഭയപ്പെടുന്ന ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ. അദ്ദേഹം ആരാണെന്നറിയോ? അദ്ദേഹം സാക്ഷാൽ ആദിനാരായണനാണ്. നിന്നെ വധിക്കാൻ വേണ്ടി തന്നെ അവതരിച്ചിട്ടുള്ള ആദിനാരായണൻ തന്നെയാണ് ആ ശ്രീരാമനായിട്ട് അവതരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പത്നിയെ കട്ടുകൊണ്ടുവന്നത് നീ ചെയ്ത ഏറ്റവും വലിയ നിനക്കുള്ള ആപത്ത് വരാനുള്ള മാർഗമായി തീർന്നു. അതുകൊണ്ട് നീ വിഡ്ഢി തന്നെയാണ്.
അതുകൊണ്ട് ഞാൻ നിനക്ക് നിന്നെ കണ്ട് ഞാൻ ആരാന്ന് പറയാം, ഞാൻ ആ ശ്രീരാമസ്വാമിയുടെ ദൂതനാണ്, അദ്ദേഹം അയച്ചു വന്നതാണ് എന്ന് പറഞ്ഞ് മറ്റ് കഥകളൊക്കെ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായത്, സുഗ്രീവനും ശ്രീരാമനുമായിട്ടുള്ള സഖ്യമുണ്ടായതും ബാലിയെ വധിച്ചത് വരെ പറഞ്ഞു. അപ്പോൾ ബാലിയെ വധിച്ചത് കേട്ടാൽ തന്നെ രാവണൻ്റെ ഉള്ളിൽ ഭയമുണ്ടാവണം. ആ രീതിയിൽ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് നല്ലൊരു ഉപദേശം ഹനുമാൻ സ്വാമി കൊടുക്കുന്നുണ്ട് രാവണന്. അത് ഗംഭീരമാണ്, അത് നിങ്ങൾ പഠിക്കേണ്ട ഉപദേശമാണ്. കാരണം സർവശാസ്ത്രങ്ങളുടെയും സാരമായിട്ടുള്ള ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന, അതിനുള്ള മാർഗം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗീതോപദേശം എന്ന് തന്നെ പറയാം. ഹനുമൽ ഗീത, ഹനുമാൻ രാവണൻ ഉപദേശിച്ചതായിട്ടുള്ള ഒരു ഗീതോപദേശം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമായിട്ടുള്ള ഉപദേശം കൊടുത്തു. അവസാനമായിട്ട് എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നു, മര്യാദയ്ക്ക് സീതയെ രാമഭഗവാന്റെ പാദങ്ങളിൽ കൊണ്ട് സമർപ്പിച്ച് അഭയം പ്രാപിച്ചോ. അദ്ദേഹം കരുണാജലനിധിയാണ്, കരുണാമൂർത്തിയാണ്, തീർച്ചയായിട്ടും ക്ഷമിക്കും. അദ്ദേഹം ആരഭയം ചോദിച്ചാലും കൊടുക്കുന്ന ആളാണ്. ധൈര്യമായിട്ട് നീ ചെന്ന് അഭയം പ്രാപിച്ചോളൂ, അദ്ദേഹം നിനക്ക് നിന്നോട് കാരുണ്യം കാണിക്കും എന്ന് പറഞ്ഞ് പറഞ്ഞതായിട്ടുള്ള സമയത്ത് രാവണൻ ദേഷ്യപ്പെടുകയും, ഈ എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എന്നെ ഇത്രയും ഉപദേശിക്കാൻ ഇവൻ വളർന്നുവോ, ഇവിടെ ആരുമില്ലേ ആയുധപാണികളായിട്ട് നിങ്ങൾ രാക്ഷസന്മാർ ഇവനെ വെട്ടി നുറുക്കുവിൻ എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുന്നു. അപ്പോഴേക്കും വിഭീഷണൻ ഇടയിൽ ചാടി വീണു. രാവണൻ്റെ ഏറ്റവും ഇളയ സഹോദരനായ വിഭീഷണൻ ധർമ്മിഷ്ഠനാണ്. അദ്ദേഹം പറഞ്ഞു, ദൂതന്മാരെ കൊല്ലൽ പതിവില്ല, അത് രാജധർമ്മമല്ല. ദൂതനെ കൊന്നാൽ എവിടെയാണ് അയച്ച ആൾക്ക് വിവരം ഇങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ട് ഇനി ഇദ്ദേഹത്തെ എന്തെങ്കിലും ഉപദ്രവിക്കണമെങ്കിൽ എന്തെങ്കിലും അടയാളം ഉണ്ടാക്കി അയച്ചാൽ മതി എന്ന് വിഭീഷണൻ പറഞ്ഞു. ഇത് കേട്ട് രാവണൻ പറഞ്ഞു, അവൻ്റെ വാലിന് തീക്കൊളുത്തി വിടും, വാനരന്മാർക്ക് വാലിലാണ് ശൗര്യം, ആ വാല് വികൃതമാക്കി കഴിഞ്ഞാൽ ഇവനെ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും ഒറ്റപ്പെടുത്തിക്കോളും, അവൻ്റെ വാലിന് തീക്കൊളുത്തിൻ എന്ന് ആജ്ഞാപിച്ചു. ഇത് കേട്ട രാക്ഷസന്മാർ ധാരാളം തുണികളെല്ലാം കൊണ്ടുവന്ന് തൈലത്തിൽ മുക്കി വാലിൽ ചുറ്റി ധാരാളം തൈലം അതിലൊഴിച്ച് പന്തം പോലെയാക്കാൻ ശ്രമിക്കുകയാണ്. ലങ്കയിലുള്ള തുണി മുഴുവൻ വേണ്ടി വന്നു. ആഞ്ജനേയസ്വാമിയുടെ വാല് നീണ്ടു നീണ്ടു നീണ്ടുകൊണ്ടേയിരുന്നു. എത്ര എണ്ണയൊഴിച്ചിട്ടും എത്ര തുണി കൊണ്ട് ചുറ്റിയിട്ടും ഒന്നും ആവുന്നില്ല. അവസാനം ഇവർ അവശരായി, ഗതി കെട്ടു, എന്തെങ്കിലും ചെയ്യും കൊളുത്തിൻ എന്ന് പറഞ്ഞ് തീ കൊളുത്താനായിക്കൊണ്ട് ആജ്ഞാപിച്ചു. അങ്ങനെ ആ ആഞ്ജനേയസ്വാമിയുടെ വാലിന് തീ കൊളുത്തുന്നു. അദ്ദേഹത്തെ രാത്രിയിൽ വന്ന കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് ചുമലിലെടുത്തുകൊണ്ടാണ് ഈ രാക്ഷസന്മാർ നാട് നീളെ ആ പുരം മുഴുവൻ കൊണ്ടു നടക്കണം എല്ലാവരെയും കാണിക്കാനായിക്കൊണ്ട്. ഈ സന്ദർഭത്തിൽ ആഞ്ജനേയസ്വാമി തൻ്റെ ശരീരം ഒന്ന് ചെറുതാക്കിയപ്പോൾ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു, ആ കയറൊക്കെ അഴിഞ്ഞ് ഊരി വീണതോടുകൂടി അദ്ദേഹം തൻ്റെ ശരീരത്തെ ഒന്ന് വലുതാക്കി പെട്ടെന്ന് ഒരു കുതി കുതിച്ചു. ആ കുതിക്കുന്ന കുതിപ്പിൽ രണ്ട് പാദം കൊണ്ടും തന്നെ ചുമന്നിരുന്നവരെയൊക്കെ ചവിട്ടി കൊന്നു കഴിഞ്ഞു. അങ്ങനെ ആകാശത്തേക്ക് കുതിച്ച് നേരെ മാളികകളുടെ മുകളിലേക്കാണ് അദ്ദേഹം കുതിച്ചത്. ഓരോ മാളികയിലും ചെന്ന് തൻ്റെ വാലിലുള്ളതായിട്ടുള്ള തീയിനെ കൊണ്ട് ആ മാളികകളൊക്കെ ദഹിപ്പിച്ച് അതിലേക്കൊക്കെ തീ കൊടുത്ത് അത് കണ്ട് രസിക്കുകയാണ് അദ്ദേഹം, ആനന്ദിക്കുകയാണ്. രാവണൻ്റെ കോട്ട, രാവണൻ്റെ കൊട്ടാരങ്ങൾ കത്തി എരിയുന്നത് അതൊരു കുട്ടിക്കളി പോലെ ലീലയായിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാല് ചുടുന്നില്ല. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ അച്ഛനും അഗ്നിഭഗവാനും കൂട്ടുകാരാണ്. അതുകൊണ്ടും സീതാദേവിയുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹവും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ആഞ്ജനേയസ്വാമിക്ക് ആ വാലിന് ഒരു ചൂടും ഉണ്ടായില്ല. അങ്ങനെ ആ ആഞ്ജനേയസ്വാമി ആ ലങ്ക മുഴുവൻ, വലിയ മാളികകൾ മുഴുവൻ കത്തിച്ച് ദഹിപ്പിച്ച് ഭസ്മമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കൂട്ടത്തിൽ മരങ്ങളും എല്ലാം കത്തി പൊട്ടി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. രാക്ഷസന്മാരൊക്കെ അലറി നിലവിളിക്കുന്നുണ്ട്. എല്ലാവരുടെയും പലർക്കും ആപത്തുകൾ പറ്റുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും തന്നെ ബാധിക്കാത്ത രീതിയിൽ ആ ലങ്കയെ മുഴുവൻ ദഹിപ്പിച്ച് അവസാനം സമുദ്രത്തിൽ ചെന്ന് വാല് ഒന്ന് കെടുത്തി, തീ കെടുത്തിയിട്ട് വീണ്ടും സീതാദേവിയെ ചെന്നൊന്ന് കണ്ട് നമസ്കരിച്ചു. അമ്മേ ക്ഷമിക്കണം, ഇങ്ങനൊരു ചില വികൃതിയൊക്കെ കാണിച്ചിട്ടുണ്ട്, വേഗം ഞാൻ പോയിട്ട് രാമഭഗവാനെയും കൊണ്ട് വരാം എന്ന് പറഞ്ഞ് വീണ്ടും അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച് വീണ്ടും അവിടുന്ന് ലങ്കയിൽ നിന്ന് അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിലേക്ക് കുതിക്കുന്നു. ദൂരത്തുനിന്ന് തന്നെ ഒരു സൂര്യ തേജസ്സോടുകൂടി വരുന്ന ആഞ്ജനേയസ്വാമി ആകാശത്തുനിന്ന് കണ്ട് വാനരന്മാർ സന്തോഷിച്ച് തുള്ളിച്ചാടുന്നു.
നമ്മുടെ ആഞ്ജനേയൻ വിജയിച്ചു വരികയാണ്, വിജയിച്ചു വരികയാണ് എന്ന് പറഞ്ഞ് അവർ ഘോഷിക്കുന്നു. വന്നപാടെ ഇറങ്ങിയതോടുകൂടി അദ്ദേഹം പറയുന്നത് തന്നെ, കവിനിവഹ വീരരെ കണ്ടിതു സീതയെ കാകുൽസ്ഥവീരൻ അനുഗ്രഹത്താലഹം, ആ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ സീതയെ കണ്ടിട്ടാ വരണത് എന്ന് പറഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിച്ചു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഹനുമാൻ സ്വാമിയെ ആലിംഗനം ചെയ്യാനും എന്താ പറയുക, വാലിലടക്കം പിടിച്ച് ഉമ്മ വയ്ക്കാനും ഓരോരുത്തരും പുറകിൽ മത്സരിക്കുകയാണ്. ഞാനാദ്യം എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അദ്ദേഹത്തെ തോളിലെടുത്തുകൊണ്ട് അവർ കിഷ്കിന്ധയിലേക്ക് സുഗ്രീവനും ശ്രീരാമസ്വാമിയും ഇരിക്കുന്നിടത്തേക്കുള്ള യാത്രയിലാണ്. നമുക്ക് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നാളത്തെ സെഷനിൽ കാണാം. ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. കർക്കിടക മാസാചരണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രസവാനന്തര ശുശ്രൂഷ ആയുർവേദത്തിലൂടെ എന്തെല്ലാം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. ഗർഭകാലത്ത് നമ്മൾ ഒരു സ്ത്രീക്ക് എന്തെല്ലാം പരിഗണനകൾ എന്തെല്ലാം പരിചരണങ്ങൾ കൊടുക്കുന്നുവോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീക്ക് നൽകേണ്ടത്. ആയുർവേദ ആചാര്യൻ ഈ പ്രസവം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയെ സൂതിക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആയുർവേദത്തിൽ സൂതികാചര്യ എന്ന് പറഞ്ഞു തന്നെ എല്ലാ ആചാര്യന്മാരും പ്രതിപാദിക്കുന്നുണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചതെല്ലാം ഈ ഒരു പരിചരണം വഴിയാണ് നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. സോ പ്രസവാനന്തര ശുശ്രൂഷ അത്യാവശ്യമുള്ളതാണ്. സാധാരണമായി 1.5 മാസക്കാലം നമ്മൾ ഈ പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിപ്പോൾ നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ഡെലിവറി ആയാലും എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ഈ പ്രസവാനന്തര ശുശ്രൂഷ. സാധാരണമായി നോർമൽ ഡെലിവറി ആകുമ്പോൾ, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ മോഡേൺ ഡോക്ടേഴ്സിൻ്റെ 4-5 ദിവസത്തെ മരുന്നുകൾ ഉണ്ടാവും നോർമൽ ഡെലിവറിയിൽ. ആ മരുന്നുകൾക്ക് ശേഷം ഒരു 5 ദിവസത്തിന് ശേഷം ആയുർവേദ പ്രകാരമുള്ള പരിചരണങ്ങൾ നൽകാവുന്നതാണ്. സിസേറിയൻ ഡെലിവറിയിലാണെങ്കിൽ 15 ദിവസത്തിന് ശേഷം എന്നാണ് പറയാവുന്നത്. കാരണം ആ സ്റ്റിച്ച് മുതലായവ ഉണങ്ങാനുള്ള ഒരു സമയം, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ അത് ഭാവിയിൽ കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് 15 ദിവസത്തിന് ശേഷം നമുക്ക് ഈ പരിചരണം നൽകാവുന്നതാണ്. ആദ്യമായി പരിചരണത്തിൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആഹാരം തന്നെയാണ്. കാരണം പ്രസവശേഷം 6 മാസക്കാലത്തേക്ക് കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് ഭക്ഷണമായി കഴിക്കുന്നത്. സോ കുട്ടിക്കുള്ള പോഷണം എല്ലാം അമ്മയിൽ നിന്ന് മാത്രമാണ്. അതുമാത്രമല്ല, ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും കുഞ്ഞിന് ലഭിക്കുന്നത് അമ്മയുടെ മുലപ്പാൽ മാത്രമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ മുലപ്പാലിൻ്റെ അളവ് കൂട്ടണം, മുലപ്പാൽ ശുദ്ധീകരിക്കണം, അതിനു വേണ്ടിയുള്ള ഭക്ഷണങ്ങളായിരിക്കണം കൂടുതലായിട്ട് സേവിക്കേണ്ടത്. ഈ കാലയളവിൽ പ്രസവം കഴിഞ്ഞ ശേഷം സ്ത്രീകൾക്ക് ദഹനശേഷി വളരെയധികം കുറവായിരിക്കും. അതിനാൽ ദിവസവും ഉപ്പ്, വെളിച്ചെണ്ണ, കുരുമുളക് തുടങ്ങിയവ ഭക്ഷണത്തിൻ്റെ കൂടെ സേവിക്കുന്നത് ദഹനശക്തി കൂട്ടാൻ വളരെയധികം നല്ലതായിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ, പ്രസവം കഴിഞ്ഞ ഉടനെ പോഷിപ്പിക്കുന്ന, അതായത് തടി വേപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ കുറേ ചോറ് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ചോറ് കൊടുക്കുന്നതിനെക്കാട്ടിലും ഈ സമയത്ത് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്നതിനേക്കാളും ഈ സമയത്ത് കൂടുതൽ പ്രോട്ടീൻസും കാൽഷ്യവുമാണ് ആവശ്യം. സോ അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ ഒക്കെ കൊടുക്കാനാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പൊതുവേ എണ്ണ തേച്ച് കുളിയെല്ലാം ആയിട്ട് ശരീരം ചൂടാക്കുകയാണ് പതിവ്. ചൂട് ആവശ്യമാണ്. എന്നിരുന്നാലും ഈ സമയത്ത് നമ്മൾ ശരീരം തണുപ്പിക്കുന്നതിനായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനായിട്ട് കരിങ്ങാലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. പാല് 2 നേരം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ചീര കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശതാവരി കിഴങ്ങ് നമ്മുടെ നാട്ടിൽ അത് നന്നായി ലഭ്യമാണ്. ശതാവരി കിഴങ്ങ് പാലിൽ വേവിച്ച് കഴിച്ചാൽ പാലിൻ്റെ അളവ് കൂട്ടാൻ അത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. കൂടാതെ തന്നെ കയ്പ്പയ്ക്ക നെയ്യിൽ വഴറ്റിയിട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് കൂടാതെ തന്നെ ഇടുപ്പ് ബലത്തിന് എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് ആട്ടിങ്കാൽ സൂപ്പ് കൊടുക്കൽ. ആട്ടിങ്കാൽ സൂപ്പ് കൊടുക്കുന്നതും വളരെയധികം ഉത്തമമാണ്. ഇതുകൂടെ തന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് വയറ് ചാടും എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കമ്മിയാണ്.
സോ അതൊരു എക്സ്ക്യൂസായി കാണാതെ നിറയെ വെള്ളം കുടിക്കണം. അങ്ങനെ വയറ് ചാടിയാൽ തന്നെ നമുക്ക് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ വേറെ ലഭ്യമാണ്. ഇതുകൂടെ തന്നെ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേദുകുളി എന്ന് പറയുന്നത്. അതായത് എണ്ണ തേച്ചിട്ട് ഒരു മണിക്കൂർ നേരം നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞുതരും എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുള്ള കുളി വേദുകുളി എന്നാണ് പറയുന്നത്. വേദുകുളി എന്ന് പറയുന്നത് അതായത് നാൽപ്പാമരം, വേപ്പിൻ്റെ തൊലി, പ്ലാവിൻ്റെ നെട്ട്, തെച്ചിയുടെ തൊലി ഇവയെല്ലാം ഇട്ട് തലേന്ന് തന്നെ നമ്മളിത് തിളപ്പിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. പിറ്റേ ദിവസം വീണ്ടും അത് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കാനാണ് പറയുന്നത്. ഈ തലയിലാകട്ടെ, തലയിൽ നമ്മൾ നെല്ലിക്കയും രാമച്ചൂട്ട് തലേന്ന് തിളപ്പിച്ച വെള്ളം അതേപോലെ യൂസ് ചെയ്യാനാണ് പറയുന്നത്. പിറ്റേ ദിവസം അത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ പരിചരണം വഴി നമുക്ക് ഈ സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള ഒരു സ്ത്രീയുടെ യൂട്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മുഷ്ടിയുടെ അളവേ ഉണ്ടാവുള്ളൂ. പ്രസവം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയുടെ യൂട്രസ് എന്ന് പറയുന്നത് ഗർഭാശയം ഒരു ഫുട്ബോളിൻ്റെ വലുപ്പം ഉണ്ടാവും. സോ അതെല്ലാം ബാക്ക് ടു നോർമലാക്കണം. നമ്മുടെ പേശികളൊക്കെ ഒരുപാട് വലിഞ്ഞിട്ടുണ്ടാവും, സ്ട്രെച്ച് മാർക്സ്, ഇവയെല്ലാം നോർമലിലേക്ക് കൊണ്ടുവരാൻ ഇതെല്ലാം വളരെയധികം അത്യാവശ്യമാണ്. ഇതുകൂടെ തന്നെ ഇടുപ്പിന് ബലം കിട്ടാൻ പണ്ട് കാലത്ത് ഈ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് മുറുക്കി കെട്ടുന്ന ഒരു പതിവുണ്ട്. അതെല്ലാം വളരെയധികം അത്യാവശ്യമാണ്. ഈ ഒരു കാലയളവിൽ തന്നെ ഫുൾ ബെഡ് റെസ്റ്റ് ആണ് പറയുന്നത്. അതും വളരെ അത്യാവശ്യമാണ്. കാരണം ഇതിന് ശേഷമാണ് ഇടുപ്പ് വേദന തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. സോ ഈ ബെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു 45 ദിവസം വളരെയധികം അത്യാവശ്യമാണ്. സോ ആയുർവേദ മരുന്നുകൾ നമ്മൾ പിന്നെ ഒരു മാസത്തേക്കുള്ള മരുന്നുകളാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. അതും 15 ദിവസം എന്നുള്ള തരത്തിൽ രണ്ട് സെറ്റായിട്ടാണ് കൊടുക്കാറുള്ളത്. ആദ്യത്തെ ഒരു സെറ്റ് മരുന്നുകൾ നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കാറുള്ളത് ഈ ദഹനശക്തി കുറവായിരിക്കുന്നു പറഞ്ഞല്ലോ, ശരീരം ഭയങ്കര ഇളമ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, ദഹനശക്തിയെല്ലാം വളരെ കുറവായിരിക്കുന്ന അവസ്ഥ. സോ ആ ദഹനശക്തി വീണ്ടെടുക്കാനുള്ള തരത്തിലുള്ള മരുന്നുകളാണ് ആദ്യത്തെ 15 ദിവസത്തേക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുള്ളത്. രണ്ടാമത്തെ 15 ദിവസത്തേക്കാണ് നമ്മൾ ശരീരത്തിന് ബലം കൊടുക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കാറുള്ളത്. അതും ഇപ്പോൾ ഈ ഗർഭസ്ഥ സമയത്ത് BP ഷുഗർ പോലെ ചില കോംപ്ലിക്കേഷൻസ് യുവതികളിൽ കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെറുതെ കടയിൽ പോയി മെഡിസിൻ വാങ്ങുക എന്ന തരത്തിലല്ല, ഇവയെല്ലാം കണക്കിലെടുത്ത് അതിന് വേണ്ട തരത്തിൽ തന്നെ മരുന്നുകൾ സേവിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു നല്ലൊരു അറിവായിരിക്കും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം. ശ്രീരാമ രാമ രാമേതീ രാമ രാമേതീ രമേ രാമേ മനോരമേ. ഈ കർക്കിടക മാസാചരണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അമൃതകൃപ നാരായണ ചികിത്സാലയം ചിറ്റിലഞ്ചേരി.